എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഈ സ്വാഗതം. ഇന്നത്തെ വീഡിയോസ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് എയിലോട് കഴിഞ്ഞ് പിന്നീട് ഇടത്തിൽ നിന്നും ആരംഭിച്ച് പിന്നീട് പെരുമ്പ പാലം എത്തുന്നതിൻ്റെ മുൻപ് റോഡ് തിരിഞ്ഞു പോകുന്നതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും പയ്യന്നൂർ ടൗണിലേക്ക് കയറാതെ ഹൈവേ കടന്നു പോകുന്ന മറ്റൊരു ദിശയിലൂടെയുള്ള കാഴ്ചകളാണ്. പയ്യന്നൂർ ടൗണിലേക്ക് കയറാതെ പിന്നീട് മറ്റൊരു ദിശയിലൂടെ സഞ്ചരിച്ചു കൊണ്ട് പിന്നീട് എത്തിച്ചേരുന്ന ദിശ കൊതായിമുക്ക് പയ്യന്നൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് പിന്നീട് ഹൈവേ വന്നു ചേരുന്നത്. പയ്യന്നൂർ ടൗണിൽ നിന്നും ചെറിയ രീതിയിൽ മാത്രമാണ് ദിശ മാറിക്കൊണ്ട് സഞ്ചരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപത്തെ വീഡിയോസ് എവിടെയാണോ അവസാനിച്ചത് അവിടെ നിന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോസ് ആരംഭിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള NH-66 നല്ല നല്ല വിശേഷങ്ങളും കാഴ്ചകളും പുതിയ 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 അപ്ഡേഷനുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്നാൽ പയ്യന്നൂർ ടൗൺ നിന്നും മാറി ദിശ മറ്റൊരു ദിശയിലൂടെ സഞ്ചരിച്ച് പിന്നീട് ഹൈവേ വന്ന് കയറിയതിന് ശേഷം പിന്നീട് സഞ്ചരിക്കുന്നത് വെള്ളൂരി കരിവള്ളൂരി എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ടുള്ള ഏത് ദിശയിലുമുള്ള പ്രവൃത്തികളും മാറ്റങ്ങളും വിശേഷങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പുതിയ റോഡിനും പുതിയ വികസനവും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പുതിയ പുതിയ നാടിൻ്റെ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോസുകളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. വീഡിയോസുകൾ അവസാന ഭാഗം വരെ കണ്ടുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക.